ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രാൻസിൻ്റെ തലസ്ഥാനമായിട്ടുള്ള പാരീസിൽ നിന്നും നമ്മുടെ സ്പെയിനിൻ്റെ തലസ്ഥാനമായിട്ടുള്ള മാഡ്രിഡിലേക്ക് 2 ദിവസം മുമ്പ് എത്തി. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് ഏകദേശം മാഡ്രിഡിൽ നിന്ന് ഏകദേശം 170 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്പെയിൻ്റെ ഒരു ഗ്രാമപ്രദേശത്താണ്. ഇന്നലെ ഓൾറെഡി ഈ ഒരു ഗ്രാമത്തിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ കിട്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ മാഡ്രിഡിലേക്ക് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊരു മൊണാസ്ട്രിയാണ്, സാൻ ക്ലാര മൊണാസ്ട്രിയാണ്. ഇവിടെ കൂടെ എൻ്റെ കൂടെ പഠിക്കുന്ന പ്ലസൻ്റെ ആൻറ്റിയെ കാണാൻ വന്നത് ഭയങ്കര പീസ്ഫുൾനെസ്സാണ്. നമ്മൾ പാരീസ് പോലത്തെ ഒരു സിറ്റിയിൽ നിന്ന് ജോലിയും സ്കൂളും ആ ഒരു ബിസി ലൈഫൊക്കെ കഴിഞ്ഞ് പീസ്ഫുൾനെസ് ആണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതാണ് മൊണാസ്ട്രി, ഇത് സാൻ ക്ലാര മൊണാസ്ട്രിയാണ്. മലയാളി സിസ്റ്റേഴ്സും മദേഴ്സും ഒക്കെ ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും പിന്നെ ഇന്ന് മാഡ്രിഡിലേക്ക് പോവുകയാണ്. ആ കുറച്ച് കാഴ്ചകളാണ് എടുക്കാൻ പോകുന്നത്. മാഡ്രിഡിൽ തണുപ്പില്ല, സ്പെയിനിൽ തണുപ്പില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ ജാക്കറ്റ് ഒന്നും എടുത്തില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ എടുത്തിട്ട് നേരെ പോവാം. ഇവിടുന്ന് ഏകദേശം 2.5 മണിക്കൂറുണ്ട് മാഡ്രിഡിലേക്ക്. അപ്പോൾ ഓൾറെഡി കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഇവിടുത്തെ ഗ്രാമപ്രദേശത്തിൻ്റെ ജീവിതങ്ങളും കാഴ്ചകളും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കുറേയധികം ഏക്കർ കണക്കിന് പരന്ന് കിടക്കുന്ന കൃഷിഭൂമികൾ, പിന്നെ വിശാലമായ റോഡുകൾ, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇടവേളകളിൽ വരുന്ന കുറേയധികം ഗ്രാമങ്ങൾ, അതിനോട് ചുറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കുറേയധികം കടകൾ, പിന്നെ ചെറിയ ചെറിയ ബസ് സ്റ്റോപ്പുകൾ. അപ്പോൾ ഇതുപോലെയൊക്കെയാണ് ഈ ഒരു സ്പെയിൻ്റെ ഗ്രാമപ്രദേശങ്ങൾ. നമ്മൾ ഇതുവരെ കണ്ട ഗ്രാമപ്രദേശങ്ങളൊക്കെ ഏകദേശം ഈ ഒരു മട്ടിലാണുള്ളത്. 2.5 മണിക്കൂറുള്ള യാത്ര കഴിഞ്ഞ് ഏകദേശം ഉച്ച സമയമായപ്പോഴേക്കും നമ്മൾ മാഡ്രിഡിലെത്തി. അപ്പോൾ ഇവിടെയാണ് നമ്മൾ നേരത്തെ പാരീസിൽ നിന്ന് വന്നപ്പോഴും നമ്മൾ ഇവിടെയാണ് ഇറങ്ങിയത്. അപ്പോൾ ഇവിടെ ആയിരിക്കും നമ്മളിപ്പം യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നു കഴിയുമ്പം ഈ ഒരു ബസ് സ്റ്റേഷനിലായിരിക്കും നമ്മൾ ബസ് വന്നിറങ്ങുന്നത്. നമ്മളങ്ങനെ മാഡ്രിഡിലെത്തി. നമ്മുടെ കുറച്ച് ലഗേജൊക്കെ ഉണ്ടായിരുന്നു. ലഗേജൊക്കെ നമ്മൾ ലഗേജ് ലോക്ക് ചെയ്യുന്ന റൂമിൽ വെച്ചിരിക്കുകയാണ്. 5 യൂറോ ആയി വെക്കാൻ വേണ്ടി. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം, അതെടുക്കുമ്പോൾ പറഞ്ഞുതരാം. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് വൈകിട്ട് 4 മണിക്കാണ് ഇവിടുന്ന് പാരീസിലേക്ക് ബസ് ഉള്ളത്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇവിടെ റയൽ മാഡ്രിഡിൻ്റെയും അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയുടെയും മത്സരമുണ്ട്. അത് കാണാൻ പറ്റത്തില്ല, അതിൻ്റെ വിഷമമുണ്ട്. പക്ഷേ കാര്യം വരുന്നല്ലോ, നമുക്ക് നാളെ ബ്ലസ്സൻ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ അതുകൊണ്ട് അത്രയും പെട്ടെന്ന് നമുക്ക് തിരിച്ച് പാരീസിൽ പോകണം. ഇപ്പോൾ ഒരു പാർക്കിലാണുള്ളത്. ഇത് മാഡ്രിഡിൻ്റെ സെൻറ്റർ ഒന്നുമല്ല, ഇവിടെ ആയിരിക്കും ഫ്ലിക്സ് ബസ്. ഇപ്പോൾ നമ്മൾ പാരീസിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ ഇവിടെ ആയിരിക്കും ഈ ബസ് വന്ന് നിർത്തുന്നത്. അപ്പോൾ പോകുന്നത് സാന്റിയാഗോ എന്ന് പറഞ്ഞ റയൽ മാഡ്രിഡിൻ്റെ ആ ഒരു സ്റ്റേഡിയം, അതായത് സ്പെയിനിലെ രണ്ടാമത്തെ വലിയ സ്റ്റേഡിയമാണ്, അങ്ങോട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു അറ്റോഷ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അതും കാരണം മാഡ്രിഡിൽ ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ട് മാത്രമല്ല കാണാനുള്ളത്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോകാത്തത്. പ്ലാസാ മേയറും എൽ റിത്തേറോ പാർക്ക്, പിന്നെ ഒരു മാർക്കറ്റ് മെർക്കാദോ ദേ സാൻ മിഗൽ എന്ന് പറയുന്ന ക്രിസ്റ്റൽ പാലസ്, പിന്നെ അതുപോലെ തന്നെ കത്തീഡ്രൽ ദ ലാ അലുംദേന എന്ന് പറഞ്ഞ അങ്ങനെ കുറേയധികം സ്ഥലങ്ങൾ മാഡ്രിഡിൽ കാഴ്ചകളായിട്ട് നമുക്ക് കാണാനുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്തായാലും അതൊന്നും പോകുന്നില്ല, സമയമില്ല. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് സാന്റിയാഗോ ബെർണാബു പറഞ്ഞ സ്ഥലത്തേക്കാണ്, സ്റ്റേഡിയത്തിലേക്കാണ്. ഇനിയുള്ള നമ്മുടെ യാത്രയ്ക്ക് നമുക്ക് ടിക്കറ്റ് ആവശ്യമാണ്. അപ്പോൾ യൂറോപ്പിലൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിലും മിക്ക മെട്രോ സ്റ്റേഷനുകളിലും ഇതുപോലൊരു ടിക്കറ്റ് മെഷീൻ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ്, അതായത് ലാംഗ്വേജ് ഇംഗ്ലീഷിലേക്ക് മാറ്റിയതിനു ശേഷം നമുക്കൊരു ട്രാൻസ്പോർട്ടേഷൻ കാർഡ് പർച്ചേസ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് നമുക്കിവിടെ മനസ്സിലായത്. അപ്പോൾ നമ്മൾ അതിനകത്ത് ചൂസ് ചെയ്യാൻ പോകുന്ന ഓപ്ഷൻ മൾട്ടി കാർഡ് വിത്ത് നോ ടിക്കറ്റ്സ് അവൈലബിൾ ആണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് 2.5 യൂറോയ്ക്ക് ഒരു കാർഡ് കിട്ടും, ഇതുപോലൊരു കാർഡ് കിട്ടും. ഈ കാർഡിൽ പിന്നെ നമുക്ക് റീചാർജ് ചെയ്ത് പോയാൽ മതി. 10 ജനയുടെ പാക്ക് ഉണ്ട്, അതിന് 6 യൂറോ ആണ് അപ്പോൾ ആവുന്നത്. അപ്പോൾ ഏകദേശം ഒരു 9 യൂറോയ്ക്കുള്ളിൽ നമുക്ക് ഒരു 10 പ്രാവശ്യം നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു കാർഡ് നമ്മൾ മേടിച്ച് കാർഡ് നമ്മൾ റീചാർജ് ചെയ്തു. ഇനി നമ്മൾ എന്തായാലും 10 ജന ടിക്കറ്റ് നമ്മൾ റീചാർജ് ചെയ്തു. നമ്മൾ സാന്റിയാഗോ ബെർണാബു എന്ന് പറഞ്ഞ സ്റ്റേഡിയത്തിലേക്ക് പോവുകയാണ്. അതൊരു സ്റ്റേഷൻ്റെ പേരും അത് തന്നെയാണ്. ഇപ്പോൾ യൂറോപ്പിലേക്ക് ഉള്ളതുപോലെ തന്നെ മെട്രോകളൊക്കെ ഇങ്ങനെ ഏകദേശം ഒരു 5 മിനിറ്റ് 3 മിനിറ്റ് ഗ്യാപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കും. നമ്മൾ മെട്രോയിൽ കയറി സാന്റിയാഗോ ബെർണാബു എന്ന് പറഞ്ഞ സ്റ്റേഡിയത്തിൽ എത്തിയിരിക്കുകയാണ്. എത്തിയപ്പോൾ തന്നെ ഇന്ന് റയൽ മാഡ്രിഡിൻ്റെയും മാഞ്ചസ്റ്റർ സിറ്റിയുടെയും മാച്ച് ഉണ്ട്. പുറത്ത് നിറച്ച് നല്ല സൗണ്ട് ആയിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ സാന്റിയാഗോ ബെർണാബു എന്ന് പറഞ്ഞൊരു മെട്രോ സ്റ്റേഷൻ ഇറങ്ങി സാന്റിയാഗോ സ്റ്റേഡിയത്തിലേക്ക് പോവാണ്. സ്റ്റേഷൻ ഇറങ്ങിയപ്പോൾ തന്നെ കുറേയധികം പേര് ഈ ആർപ്പൂളിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. സ്റ്റേഷൻ ഇറങ്ങി പുറത്ത് കടന്നപ്പം ഇവിടെ ഈ റയൽ മാഡ്രിഡിൻ്റെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയൊക്കെ ഉണ്ട്. അതൊക്കെ ഈ കാണുന്നതാണ് സാന്റിയാഗോ ബെർണാബു സ്റ്റേഡിയം, അതായത് സ്പെയിനിലെ ലാർജസ്റ്റ് സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു സ്റ്റേഡിയമാണ്, സെക്കൻഡ് ലാർജസ്റ്റ് സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള സ്റ്റേഡിയമാണ്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലോകം മൊത്തം ഇത് അറിയാനുള്ള കാരണം ഇവിടുത്തെ ഒരു ക്ലബ്ബായ റയൽ മാഡ്രിഡിൻ്റെ ഹോം സ്റ്റേഡിയമാണിത്. 1947 മുതൽ ഇതവരുടെ ഒരു ഹോം സ്റ്റേഡിയമാണ്. സോ അടിപൊളിയായിരുന്നു. അത് കുറേയധികം പേര് ഇവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതിൻ്റെ കാര്യം വേറെ ഒന്നുമല്ല, ഇന്ന് നൈറ്റ് ഇവരുടെ വലിയൊരു മാച്ചുണ്ട്, ചാമ്പ്യൻസ് ലീഗിൻ്റെ മാച്ചുണ്ട്. ഈ വീഡിയോ ഇടുന്നത് ഒരു 1-2 ആഴ്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ. പക്ഷേ എന്നാലും നല്ല രസമായിരുന്നു ഇവിടുത്തെ കാഴ്ചകളൊക്കെ. ഈ കാണുന്നതാണ്, ഇതൊരു അവരുടെ സ്റ്റോറാണ്, ഒഫീഷ്യൽ സ്റ്റോറാണ്. നമ്മൾ നേരത്തെ കണ്ടതൊക്കെ ഈ വഴിയോര കച്ചവടക്കാരായിരുന്നു. ഇതാണ് അവരുടെ ഒഫീഷ്യൽ സ്റ്റോർ. ഇതിനകത്തും നല്ല എക്സ്പെൻസീവാണ്, ഇതിനകത്തൊക്കെ സാധനങ്ങൾ മേടിക്കണമെങ്കിൽ. പിന്നെ ഇന്ന് എന്തായാലും കുറേയധികം കച്ചവടം നടക്കും, കാരണം ഇങ്ങനെ ഒരു മാച്ച് ഉള്ളതുകൊണ്ട്. സോ അതുകൊണ്ട് നമ്മൾ അവിടുത്തെ കാഴ്ചകളൊന്നും അധികം ഒന്നും കാണാനുണ്ടായിരുന്നില്ല, മാച്ചൊന്നും തുടങ്ങിയില്ലല്ലോ. അപ്പോൾ നമ്മൾ അറ്റോഷ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. ഇതെന്ന് പറയുന്നത്
മാഡ്രിഡിലെ ഒരു വൺ ഓഫ് ദ മെയിൻ റെയിൽവേ സ്റ്റേഷനാണ്. അതുപോലെ തന്നെ പണ്ട് സഞ്ചാരമൊക്കെ കാണുമ്പം ഞാൻ ഈ ഒരു സ്റ്റേഷനെ പറ്റി സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നത് കേട്ടിട്ടുണ്ട്. 1851 ഈ ഒരു അറ്റോഷ റെയിൽവേ സ്റ്റേഷൻ പണികഴിപ്പിച്ചത്. മാഡ്രിഡിലെ ഏറ്റവും ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് ഈ ഒരു അറ്റോഷ റെയിൽവേ സ്റ്റേഷൻ. മാഡ്രിഡ് സിറ്റിയുടെ ഹാർട്ട് ഭാഗത്താണ്, അതായത് ഹൃദയ ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം ഒരു 100 മില്യൺ ആളുകളൊക്കെ ഓരോ വർഷവും വന്ന് പോകുന്നുണ്ട് ഇവിടെ. ഇതിൽ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പം മാർച്ച് മാസം 2004 വർഷം മാർച്ച് മാസം ഇവിടെ ഒരു ടെററിസ്റ്റ് അറ്റാക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് അൽഖ്വയ്ദ ഭീകരരുടെ. അപ്പോൾ ആ ഒരു കഥയൊക്കെ സഞ്ചാരത്തിൽ പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ലായിരുന്നു, നല്ല രസമായിരുന്നു. നമ്മൾ ഞാൻ മനസ്സിൽ വിചാരിച്ച ഇത്രയും വലിയൊരു ട്രോപ്പിക്കൽ ഗാർഡൻ ആയിരുന്നില്ല, പക്ഷേ കണ്ടതിൽ വെച്ച് വലുത് തന്നെയാണ്. ഇതിൻ്റെ ഓൾറെഡി ഇവിടെ എന്തൊക്കെയോ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ മാഡ്രിഡിലെ കുറച്ചധികം കാഴ്ചകൾ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ, കുറച്ചധികം കാഴ്ചകളെ കാണിക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് മാഡ്രിഡിൽ നിന്നും യാത്ര പറയേണ്ടതായിട്ടുണ്ട്. ഇപ്പം പാരീസിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ മാഡ്രിഡ് ചെറിയൊരു സ്ഥലം തന്നെയാണ്. എങ്കിലും ഈ ഒരു ചെറിയ സ്ഥലത്തിനുള്ളിലും കുറേയധികം കാഴ്ചകൾ കാണാനുണ്ട്. അറ്റോഷ റെയിൽവേ സ്റ്റേഷൻ പോലുള്ള കുറേയധികം സംഭവങ്ങൾ കാണാനുണ്ട്. നമ്മൾ ഓൾറെഡി നേരത്തെ അതിനെപ്പറ്റിയുള്ള കുറച്ച് ക്ലിപ്സൊക്കെ ഇട്ടായിരുന്നു. അങ്ങനെ നമ്മുടെ വണ്ടി കറക്റ്റ് 4 മണിയായപ്പോൾ വന്നു. ഏകദേശം 15 മണിക്കൂർ യാത്രയുണ്ട്. അങ്ങനെ നമ്മൾ കുറേ സിറ്റികളും അതുപോലെ തന്നെ കാർഷിക ഗ്രാമങ്ങളും കാർഷിക സ്ഥലങ്ങളും മൗണ്ടെയ്ൻസും ഒക്കെ കണ്ട് നമ്മൾ തിരിച്ച് പാരീസിലേക്ക് പോവുകയാണ്. നാളെ രാവിലെ ആകുമ്പോഴേ അവിടെ എത്തത്തുള്ളൂ. എന്തായാലും യാത്ര കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവരോടും താങ്ക് യു വെരി മച്ച്.